ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കരിമേശി ഫാമിലി. നിങ്ങൾ എൻ്റെ ഈ മുഖം കണ്ടിട്ട് പേടിക്കണ്ട, കാരണം ഇന്ന് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സുന്ദരിയാവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാക്കൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ അഞ്ചാറ് അതിസുന്ദരിമാരെ കാണാൻ പോണ ദിവസമാണ്. അപ്പം നമ്മളും ഒട്ടും മോശമാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇതേ കുളിച്ച് തലയൊക്കെ കുളിച്ച് പാക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി പെട്ടെന്ന് റെഡി ആവട്ടെ, എന്താണെന്നുള്ള കാര്യം ഇതേ വഴിയെ നമുക്ക് കാണാം. അപ്പം ഞാൻ എന്തായാലും ചെമ്പരത്തിയുടെ ഫേസ് പാക്കാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ പതുക്കെ പതുക്കെ റെഡിയായി പോട്ടെ കേട്ടോ. ഞാൻ റെഡിയായി ഇറങ്ങി, ഒരുപാട് ലേറ്റ് ആയി പോയി, കാരണം ഇന്ന് ഫ്രൈഡേ എന്റെ ഞാൻ ക്ലീനിങ് ഡേ ആണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ലേറ്റ് ആയി പോയി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ദേ ഇപ്പൊ ഫോൺ വെക്കുകയാണ്. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ആരൊക്കെയാണെന്നുള്ളത്. സ്റ്റേ ട്യൂൻഡ്. ഓക്കെ, ഞാനിപ്പോ ലുലു മോളിലാണ്, ഹൈപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നടന്നോണ്ടിരിക്കാം. ആരെയും കാണാൻ പോകുന്നതെന്ന് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, രണ്ടല്ല കേട്ടോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നോട് ഇവിടെ 11 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് എല്ലാ കള്ളികളും എന്നെ പറ്റിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കള്ളികൾ വരുമ്പോൾ എല്ലാത്തിനെയും ശരിയാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വരട്ടെ എല്ലാവരും. അപ്പോൾ അവിടെ നിന്ന് നടന്ന് നടന്ന് വരുന്നുണ്ട് ദുഷ്ടയായ സ്ത്രീകൾ. ഇത് വരുന്നത് എത്ര നേരമായിന്ന് അറിയാമോ എന്നെ അവിടെ നിർത്തിയിട്ട്? ദുഷ്ടകളെ, എത്ര നാൾ നേരം ഞാനിവിടെ നിൽക്കുന്നത്. വരുമ്പോ അപ്പ തന്നെ ഷൂട്ട് ചെയ്യുന്നു, ഓരോരുത്തർ തുറക്കുന്നു അടക്കുന്നു തുറക്കുന്നു അടക്കുന്നു. ഇത് തന്നെ കഷ്ടമുണ്ട്. ഹലോ, മറ്റുള്ളവരൊക്കെ എവിടെയാ? പറയും, മറ്റുള്ളവർ എവിടെയാണ്? ഞങ്ങള് ഒരു മുൻകാല ഒരു റിലേഷൻഷിപ്പ് ഉള്ളതാണ്. യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തൊട്ട് ഞങ്ങൾക്ക് പരസ്പരം അറിയുന്നതാണ്. ഞാന് ചേച്ചി, ദിവ്യാട്ടോ, ദിവ്യാജി ഗേളി ക്രൗഡ് ഇല്ലേ, ഗേളി ക്രൗഡ്. പക്ഷെ ആളിന്നിപ്പോ എന്തായാലും അറിയില്ല, വരാൻ പറ്റില്ല. പറയൂ. ഞാൻ ചേച്ചിയുടെ എപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, രണ്ടും പറ്റിച്ചെന്നെ. എത്ര നേരായിന്നറിയാം ഞാൻ ഇവിടെ നിൽക്കുന്നത്, രണ്ട് കള്ളികളെ. ഇനി വേറെ രണ്ട് കള്ളികൾ കൂടി വരാനുണ്ട്. നോക്കട്ടേടാ, കണ്ണു തീർക്കുന്നത്. ആ സുന്ദര മുഖം ഒന്ന് ക്യാപ്ചർ ചെയ്ത്. ഒരു രക്ഷയിട്ടാ, സാരില്ല, മുമ്പേക്ക് നമുക്ക് ശരിയാക്കാട്ടോ. കള്ളികൾ ഇതാണ് ദുഷ്ടയായ മൂന്ന് സ്ത്രീകളെ. ഹലോ, ഹലോ, ഞാൻ താ റെഡി നിനക്ക്. ഹലോ, ആ നോക്ക്, അതെന്താണ്? കണ്ടോട്ടെ, എല്ലാവരും ആദ്യമായിട്ട് കാണോ? ഇത് നോക്കൂ, നമ്മുടെ ഉണ്ണിക്കുട്ടീനെ. ഹായ് 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 ഹായ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവളെ ഞാൻ ഇടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ മൂന്നെണ്ണത്തിന്. ലാസ്റ്റ് വന്നു, പക്ഷെ അതിലെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ പറ്റിച്ചായിരുന്നു ചെറുതായിട്ട്, ഞാൻ എത്തി എന്ന് പറഞ്ഞു. കൊറേ നാളായി അങ്ങനെ മീറ്റ് ചെയ്യണം മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന എല്ലാവരെയും കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടിയിരിക്കാണ്. അപ്പൊ ദിവ്യകുട്ടീനെ ഞങ്ങൾ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കൂടാൻ പോണ സ്ഥലം പാറകളാണ്. നമ്മുടെ സുന്ദരിമാരെ എല്ലാവരും അകത്തേക്ക് കയറണം. ഫുൾ സന്തൂർ മമ്മീസ് ആണ് എല്ലാവരും. അല്ല, സന്തൂർ മമ്മിമാരാണ് പറഞ്ഞത്. ഓ സോറി, സിംപ്ലി സിംപ്ലി ഉണ്ട്, സിംപ്ലി. എടാ, 6 അല്ലേ? നമുക്്ക് എവിടെ ഉണ്ടെങ്കിലും
ഉണ്ണിക്കുട്ടിയുടെ നമ്മൾ അങ്ങനെ ഒരു എന്താണ് ഇതിലെത്തിച്ച് ഇരുത്തുകയാണ്. ഉണ്ണിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. സിംപ്ലി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സന്തൂർ മമ്മി അന്ന് സന്തൂർ മമ്മി അല്ലാത്ത ഒരു കുഞ്ഞാളുണ്ട് ഇവിടെ. ഇതാണ് ഉണ്ണിക്കുട്ടി. നാല് പാടും ക്യാമറ ഇരുന്നു. എന്ത് ദൈവം എനിക്ക് വയ്യ. നീ എന്ത് ബ്ലോഗ് ചെയ്തിരുന്നത്? ഞങ്ങളിപ്പൊ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് പതുക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞിരുന്ന ആളാന്ന് ആരാണ്? ഉണ്ണി. ഉണ്ണി അപ്പൊ നമ്മളിപ്പോ ഭക്ഷണം അടിക്കാൻ പോവാണ്. ഓക്കെ, സ്റ്റാർട്ടേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അവിടെ ഇപ്പൊ നമ്മുടെ ഭക്ഷണമൊക്കെ എത്തി, എല്ലാവരും കഴിക്കാനുള്ള മൂഡിലാണ്. ഞങ്ങളിപ്പോ എന്തായാലും കഴിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞാല് ഭക്ഷണമൊക്കെ എത്തി, എല്ലാവരും കഴിക്കാനുള്ള മൂഡിലിരിക്കുകയാണ്. എന്തൊക്കെയാണ് വന്നേക്കണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നീ കണ്ടോ, ഒരു സീ ഫുഡ് പ്ലാറ്റോ. അവിടെ എന്താണ് കഴിക്കുന്നത്? ഉണ്ണിക്കുട്ടി എന്താ കഴിക്കുന്നത്? പനി. നമ്മുടെ ഐശ്വര്യക്കുട്ടി അവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് സീ ഫുഡ് ആണ്, എന്തെങ്കിലും ആയിരിക്കാം സീ ഫുഡിന്റെ. എന്തായാലും ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഞാൻ വ്ളോഗിങ് നിർത്തുകയാണ്. ബൈ. ഞാൻ നമ്മളിപ്പോ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്താ ഇതിന്റെ പേര് ഫുഡ് കോർട്ടിൽ ഇങ്ങനെ ചില്ലടിച്ചോണ്ടിരിക്കാണ്. ആരെങ്കിലും ഒക്കെ വരുമെന്ന് പ്രതീക്ഷയോടെ വഴിക്കണ്ണുമായി ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്തായാലും ചില്ല് ചെയ്യട്ടെ. ചിലക്കുന്നു. ഞങ്ങളങ്ങനെ കൊറേ സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് ഒരുപാട് ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഇപ്പൊ സമയം പോയി. ഞങ്ങളപ്പൊ അങ്ങനെ ബൈ പറയാനുള്ള ടൈമിലാണ്. അതെ, ടോട്ടോസ് എല്ലാരും പറയും. ഞങ്ങള് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ മാരേജിനെ പറ്റിയിട്ട് സിംപ്ലിയോട് മാരേജ് വേഗം ചെയ്യാൻ വേണ്ടി കുറച്ച് റെക്കമെൻഡ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെ, കല്യാണത്തിന് മുന്നേ മുന്നെങ്ങനെ ഉണ്ടായാൽ എങ്ങനെ, അപ്പൊ അതൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ണിമായോട് ഷെയർ ചെയ്യായിരുന്നു. മോളെ ഇനി കുറച്ച് തിങ്ക് ചെയ്തിട്ട് മതി കല്യാണം കഴിക്കാൻ. ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങൾ കാണിച്ചു. പറയൂ, ഒരു ചേച്ചി ഇവരുടെ ചേച്ചി ഏതെന്നില്ലേ? മദർ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവരെല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയ. നമ്മളല്ലേലും എല്ലാവർക്കും നല്ല ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഇത്രയും ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ ഇപ്പോ ആണ്.
മനസ്സിലാക്കുന്നത്. വൈകിയ വേളയിൽ മണിയിത്തി പറയൂ, എന്താണ് വൈകിയ വേളയിൽ പറയാനുള്ള എന്തെങ്കിലും പറഞ്ഞോളൂ. നല്ലൊരു അടുത്ത് പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. കൊറേ നാളായിട്ട് പ്ലാൻ ചെയ്യണതാണ്, ഇപ്പഴാണ് നടന്നത്. ഇനി അപ്പൊ ഞങ്ങൾ തുടരെ ഞങ്ങൾ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും സന്തോഷത്തിനെ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞപ്പോ ഓടി വന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാരും കേട്ടല്ലോ, ആള് 8 കിലോ വെയിറ്റാ കുറച്ചത്. അപ്പൊ ഭയങ്കര മോട്ടിവേഷൻ ആയില്ലേ എല്ലാവർക്കും. ഒരു കുട്ടിയാണിത്, കുട്ടി പേര് പറയൂ. കുട്ടി ഹലോ. ഹലോ, അടിപൊളിയായിരുന്നു. ചേച്ചിന്റെയൊക്കെ ശരിക്കും വീഡിയോയില് കാണാനല്ലേട്ടോ. വീഡിയോയില് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നില്ലേ? ആക്ച്വലി സീരിയസ് ഒന്നല്ല, ഭയങ്കര ഈ മുടിയൊക്കെ ഉണ്ടല്ലോ വീഡിയോയില് കാണുന്നേക്കാളും ഭയങ്കര ഭംഗിയാണ്. സത്യമായിട്ട് പൊക്കി പറയാലോ, സത്യമായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ട് നമുക്ക് സംസാരമൊക്കെ ഭയങ്കര മുടി. എന്നെ ചീത്ത വിളിക്കായിരുന്നു, വന്ന ഉടനെ തന്നെ എന്നെ നല്ല ചീത്ത വിളിക്കായിരുന്നു. അടിക്കാൻ വരുന്നവരായിരുന്നു, ഞാൻ കരയുവാണ്, ഞാൻ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസമല്ലേ, നേരിട്ട് കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല. എല്ലാവരെയും ഒരുമിച്ച് ദിവ്യ ഒരുപാട് മിസ് ചെയ്തു. ഇനി എനിക്ക് കാണാൻ ഇല്ലാച്ചാൽ വലിയ പ്രശ്നമാണ്. കോട്ടപ്പെട്ടെ സാരില്ല. അപ്പൊ ഇനി എന്താ പിള്ളേരെ പറയാനുള്ളത്? പറയൂ കുട്ടികളെ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താഴെ. എല്ലാ നിങ്ങളെല്ലാവരും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാവരുടെയും വിശദ വിവരങ്ങൾ കൊടുക്കുന്നതാണ്. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ, ബൈ.